ാണ് നമ്മുടെ നമ്മളിവിടെ അപ്പോൾ ഈ ഒരു സമയം നമുക്ക് കുറച്ചു നേരം നമുക്കറിയാം ഏതൊരു ജീസസ് യൂത്തിന്റെ എന്തൊരു പരിപാടിയും നമ്മൾ ചെയ്താലും ഏറ്റവും ആദ്യം നമ്മൾ കർത്താവിനെ കൂട്ടുപിടിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കുറച്ചു സമയം ആയിരുന്നു പിന്നീട് കർത്താവിന്റെ കൈ പിടിച്ചാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ചെറിയൊരു പ്രേസ് വർഷത്തിലോട്ട് കിടക്കാൻ പോവാണ്. നമുക്ക് ഏറ്റവും മനോഹരമായ പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ഒരു കുറച്ച് സമയം തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കൂടെ ആൻമർവിനും ക്രിസ്റ്റിനും ഉണ്ട്. നമുക്ക് വേണ്ടി പ്രൈസ് ആൻഡ് വർഷിപ്പിനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു സമയം അവർ നമ്മുടെ കൂടെ ഉണ്ട്. ആൻമർവിൻ ചേച്ചി, ക്രിസ്റ്റിനേട്ട, എല്ലാരും ക്ഷണിക്കുന്നേ. നമുക്ക് എല്ലാവർക്കും അല്പനേരം കണ്ണുകൾ അടച്ചുകൊണ്ട് ഒത്തിരി നന്ദിയോടുകൂടി നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലായിരിക്കാം. ഈശോയെ, ഇന്ന് ഈ ഒരു സായം സന്ധ്യയില് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് തെരഞ്ഞെടുത്ത് വിളിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഈ ഒരു മാസം മുഴുവനും ഞങ്ങൾ ഇവാഞ്ചലൈസേഷൻ മന്തായിട്ട് ആചരിച്ചപ്പോൾ ഈശോയെ ഓരോ ദിവസവും പുതിയ പുതിയ ബോധ്യങ്ങളും വ്യക്തിപരമായിട്ട് ഈശോ നമ്മളെ ഓരോരുത്തരെയും തൊട്ടുണർത്തുകയായിരുന്നു. ഈശോയെ, ഇത്രയും വലിയൊരു അനുഗ്രഹം നൽകിയപ്പെടുന്ന തമ്പുരാന് എത്രത്തോളം നന്ദി പറഞ്ഞാലും ആവുകയില്ലല്ലോ. ഈശോയെ, ഈ ഒരു മാസം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു. ഈ മാസം 30 ദിവസങ്ങൾ ഉണ്ടായിരുന്നു. 30 ദിവസങ്ങളും ഒത്തിരി ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഈശോ പുതിയ പുതിയ ആശയങ്ങളും ബോധ്യങ്ങളും വലിയ കൂട്ടായ്മയുടെ ഒരു ശക്തിയുമൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരികയായിരുന്നു. 2 തിമോത്തിയോസ് രണ്ടാം അധ്യായം 15-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്തുകൊണ്ട് അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവതിരുമുൻപിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവം പരിശ്രമിക്കുക. ഈ വചനം ധ്യാനിക്കുശോയെ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഒരു മാസം മുഴുവനും ഒത്തിരി സ്നേഹത്തോടെ ഒരുക്കുകയായിരുന്നല്ലോ. സത്യത്തിന്റെ വചനം, അങ്ങയുടെ സത്യത്തിന്റെ വചനം ഉചിതമായി കൈകാര്യം ചെയ്യുവാനും അതിൽ അഭിമാനിച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി വേല ചെയ്യുവാനും ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈശോയെ ഈ ഒരു മാസം. ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ദൈവം നൽകിയ വലിയത്തെ ഓർത്തുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാസത്തെ ഓരോ കുഞ്ഞു പ്രയത്നങ്ങളും തമ്പുരാന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് വിളിച്ച് ആരാധിക്കാം. യേശു ആരാധന, യേശു മഹത്വം, തമ്പുരാന് നന്ദി, ആരാധന, ആരാധന, മഹത്വം, ആരാധന, 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 സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: He said to them, Go into the whole world and preach the gospel to all creation. എല്ലാ ജനപദങ്ങളോടും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ഈശു ആഹ്വാനം ചെയ്തതനുസരിച്ച് ഈശോയുടെ മക്കളായ ജീസസ് യൂത്തിലെ ഓരോ മക്കളും ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ ഈശോ നമ്മളോട് കൽപ്പിച്ച വലിയൊരു ദൗത്യം പൂർത്തിയാക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഓരോ വെള്ളി നാണയങ്ങളും ഓരോ സ്വർണ്ണ നാണയങ്ങളും തമ്പുരാൻ സമർപ്പിച്ചിട്ടുണ്ട്. ഈശോ നമുക്ക് നൽകിയ ഓരോ താലന്തുകളും നമ്മളാൽ കഴിയുന്ന വിധം തമ്പുരാനെ, ഈശോയെ, അങ്ങയ്ക്ക് വേണ്ടി, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി, ഈ ലോകം മുഴുവനുമുള്ള ദൈവ മക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള
വലിയ ഉപകരണങ്ങളാക്കി ഞങ്ങളെ അങ്ങ് ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി വിശ്വാസം ഒത്തിരി ആനന്ദത്തോടു കൂടി നമുക്ക് എല്ലാവർക്കും ഈ വലിയൊരു കൂട്ടായ്മയുടെ ശക്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഒന്നുകൂടി ഉറച്ച സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഈശോയെ ആരാധന ഈ ഒരു മാസം മുഴുവനും ഞങ്ങൾക്ക് വലിയൊരു നേതൃത്വം നൽകിയ ഞങ്ങളുടെ അധികാരികളെ എല്ലാവരെയും ഈ സമയത്ത് നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുന്നു. അതുപോലെ ഈ പാലാ സോൺ മുഴുവനെയും പാലാ സോണിലെ എല്ലാ മിനിസ്ട്രികളെയും എല്ലാ മിനിസ്ട്രിക്ക് നേതൃത്വം നൽകുന്നവരെയും എല്ലാ ടീം മെമ്പേഴ്സിനെയും പരിശുദ്ധാത്മാവിന്റെ വലിയ അഗ്നിയാൽ ജ്വലിപ്പിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന് പാടാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയിലും പരിശുദ്ധാത്മാവ് നമ്മളിൽ സന്തോഷത്തിലും നമുക്ക് ഇന്ന് ഈ ഒരു മണിക്കൂർ എല്ലാവരോടും കൂടി ഒരു വലിയൊരു ഫെലോഷിപ്പിലായിരിക്കാൻ ശ്രമിക്കാം. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മീറ്റിംഗിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു. പ്രൈസ് ഗോഡ്. താങ്ക് യു അൻവർവിൻ. പ്രൈസ് ഗോഡ്. ഈ സമയങ്ങളിൽ നമുക്ക് പറ്റുന്നവർക്ക് എല്ലാവർക്കും ഇന്റർനെറ്റ് കണക്ഷൻ വലിയ കുഴപ്പമില്ലാത്തവർക്ക് എല്ലാവർക്കും വീഡിയോയിലോട്ട് വരായിരിക്കും. സാധിക്കുന്നവരെല്ലാവരും തന്നെ വീഡിയോ ഓൺ ആക്കണം. അപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മൾ പോസ്റ്ററുകളിലൊക്കെ കണ്ട പോലെ ഈ ഒരു മെഗാ ഗ്യാദറിംഗില് നമുക്കൊരു വിശിഷ്ട സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ മാർ റാഫിൽ തട്ടിൽ പിതാവ്. അപ്പം പ്രത്യേകമായിട്ട് നമ്മൾ ഈ സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു ഗ്യാദറിംഗിലേക്ക് പ്രവേശിക്കുമ്പോൾ പിതാവിനെ വെൽക്കം ചെയ്യാനായിട്ട് നമ്മുടെ പാല ജീസസ് യൂത്തിന്റെ ചാപ്ലിൻ മറ്റത്തിലച്ചനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മറ്റത്തിലച്ച, പ്രിയ ജീസസ് യൂത്ത് കുടുംബാംഗങ്ങളെ, നമുക്ക് അതീവ സന്തോഷമുള്ള ഒരു കൂട്ടായ്മയാണെന്ന് കടന്നുപോകുന്ന മാസം എവാഞ്ചലൈസേഷൻ മാസമായിട്ട് ആചരിച്ചു. ഓരോ ദിവസവും പ്രത്യേകം എവാഞ്ചലൈസേഷൻ ശുശ്രൂഷകളൊക്കെ ചെയ്തു. അതിന്റെ സമാപനമാണ്. അപ്പൊ അതിന്റെ ഒരു നന്ദി പറയുന്ന അവസരം കൂടിയാണ്. ഒപ്പം ഇന്ന് അഭിയുന്ന പിതാവ് ഒക്ടോബർ മിഷൻ മന്ത് ആയിട്ടും നവംബർ പാരിഷ് മന്ത് ആയിട്ടും ഉദ്ഘാടനം ചെയ്യുകയാണ്. നമ്മൾ ഓരോ മാസവും പ്രത്യേകം മുന്നിൽ കൊടുത്ത് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. എനിക്ക് അഭിയുന്നിയ തട്ടിൽ പിതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നു ഇത്രയും ലാളിത്യമുള്ള ഒരു പിതാവ്. നമ്മൾ ഏതാ കുട്ടികൾ തന്നെ പിതാവിനോട് ഫോണിൽ പറഞ്ഞാലും അത്രയും സംലഭ്യനാണ്, എന്തുമാത്രം അവൈലബിലിറ്റിയാണ് പിതാവ് കാണിക്കുന്നത്. അതീവ സന്തോഷവും നന്ദിയുമുണ്ട്. അദ്ദേഹം ഒത്തിരി തിരക്കുള്ള ആളാണ്. ശംഷാബാദ് രൂപതയുടെ മെത്രാനാണ്. അതുപോലെ തന്നെ ജിസി യൂത്തിന്റെ സ്വന്തം എക്ലിസിയാസ്റ്റിക്കൽ അഡ്വൈസറാണ്. നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കും. നമ്മളോടുകൂടിയുള്ള ഏതാവശ്യത്തിലും നമുക്ക് സമീപസ്ഥനായ പിതാവാണ്. പിതാവിന് തിരക്ക് ഉണ്ട് പോകാന്. അതുകൊണ്ട് ഞാൻ എത്രയും വേഗം ഏറ്റവും സ്നേഹത്തോടെ ജിസി യൂത്ത് കുടുംബാംഗങ്ങളുടെ പേരിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അഭിനയിക്കുന്ന റാഫേൽ തട്ടിൽ പിതാവിന് ഏറ്റവും ഹാർദവമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ശുശ്രൂഷയിൽ ഈ കൂട്ടായ്മയിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ ജിസിയൂത്ത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ഏറ്റവും ഹാർദവമായിട്ട് നമ്മുടെ കോർഡിനേറ്റർ അമലയുടെയും ജോമോന്റെയും മറ്റെല്ലാ കൗൺസിലങ്ങളുടെയും മറ്റെല്ലാ കുടുംബാംഗങ്ങളുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അഭിയുന്ന പിതാവിനെ ഞങ്ങളുടെ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. താങ്ക് യു. സ്നേഹമുള്ള അച്ഛ, സ്നേഹമുള്ള ജീസസ് യൂത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഒരുപാട് ഇഷ്ടത്തോടു കൂടിയിട്ടാണ് പിതാവ് നിങ്ങളുടെ കൂടെ ആയി. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ജീസസ് യൂത്ത് ഈ കാലഘട്ടത്തിലെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപാവരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. പല രൂപത എനിക്കറിയാം, മിഷനെ കുറിച്ച് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ട ഒരു സ്ഥലമാണ്. നമുക്കറിയാം ചെറുപുഷ്പ മിഷൻ ലീഗ് പാലായിൽ നിന്നാണ് ആരംഭിച്ചത്. അതുപോലെ ഭരണങ്ങാനം അൽഫോൺസമ്മയുടെ കബറിടം പാലായിലാണ്. ഇന്ത്യയിലും ഇന്ത്യക്കപ്പുറത്തും കേരളത്തിലുള്ള മിഷണറിമാരിലെ 50%+ പാലക്കാരാണ്. അതുകൊണ്ട് പാല ഒരു മിഷണറി മണ്ണാണ്. അവിടെയൊന്നും ഞാൻ മിഷനെ കുറിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ഞങ്ങളെ മിഷനെ കുറിച്ച് പഠിപ്പിക്കേണ്ടവരാണ്. നമുക്കറിയാം നമ്മുടെ ജീസസ് യൂത്ത് മൂവ്മെൻ്റ് എ മിഷണറി മൂവ്മെൻറ്റ് അറ്റ് ദ സർവീസ് ഓഫ് ദ ചേർച്ച്. നമ്മുടെ കരിസം തന്നെ അതാണ്. വേറെവർ വി ആർ, വി ബിക്കം എ മിഷണറി മൂവ്മെൻറ്റ് ആൻഡ് വി ബിക്കം അറ്റ് ദ സർവീസ് ഓഫ് ദ ചേർച്ച്. ഞാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു ബൈബിൾ പാസേജിൻ്റെ വ്യാഖ്യാനത്തോടുകൂടെ ആരംഭിക്കുക. മാർപ്പാപ്പ ഒരിക്കലെ മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 18-27 വരെയുള്ള വചനങ്ങൾക്ക് ഒരു വ്യാഖ്യാനം നൽകി. അതിപ്രകാരമാണ്, കർത്താവ് ജെറിക്കോയിൽ വെച്ചിട്ട് ഒരു അത്തിമരത്തെ കണ്ടു. കർത്താവിനപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. കർത്താവ് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി ആത്യമരത്തിൻ്റെ താഴെ ചെന്നു. ആത്യമരത്തിലെ ഇലകളല്ലാതെ ഫലങ്ങളൊന്നുമില്ലായിരുന്നു. കർത്താവ് ആത്യമരത്തെ ശപിച്ചു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ബൈബിൾ പാഠത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇലചൂട് നിൽക്കുന്ന അത്തിവർഷം സഭയാണ്, സഭയുടെ മക്കളാണ്, സഭയുടെ പ്രസ്ഥാനങ്ങളാണ്, സഭയിലെ കുടുംബങ്ങളാണ്. വിശക്കുന്ന മനുഷ്യൻ കർത്താവിനെ അറിയാൻ കൊതിക്കുന്ന ഈ ലോകത്തിലെ സർവ്വ മനുഷ്യരുമാണ്. പക്ഷെ നമുക്കെന്താണുള്ളത്? ഇലകളല്ലാതെ ഫലങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ മാർപ്പാപ്പ പറഞ്ഞു, സുവിശേഷവൽക്കരണമില്ലാത്ത, മിഷൻ പ്രവർത്തനം ഇല്ലാത്ത സഭ ജീവിക്കാൻ അർഹതയില്ലാത്ത സഭയാണ്. അത് ഉണങ്ങിപ്പോകും. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഏറ്റവും കൂടുതൽ ദൈവവിളികൾ ഉണ്ടായിരുന്ന പാലായിലെ ദൈവവിളികൾ കുറഞ്ഞു. ഞാൻ ജെസ്യൂട്ട്സൊക്കെ ആയിട്ട് ഇന്ത്യയിൽ മുഴുവൻ യാത്ര ചെയ്യുമ്പോൾ ബന്ധമുണ്ട്. നിങ്ങൾക്കറിയാം അവിടെ മോൺസിനോർ വെള്ളരിങ്ങാട്ടച്ചൻ്റെ ഒരു മിഷൻ ഹോം ഉണ്ടായിരുന്നു. MST സഭ അവിടെ സ്ഥാപിച്ചത്. അച്ഛന്മാരെ മിഷനിലേക്ക് വിടുക, മിഷണറി സൊസൈറ്റി ഓഫ് സെന്റ് തോമസ്. എന്നാലേ പാലായിലെ ഇപ്പോഴും ദൈവവിളികൾ കുറയുന്നു. എന്തോ ദൈവവിളികൾ കുറയുന്നത് സഭയുടെ തളർച്ചയുടെ, സഭയുടെ വാട്ടത്തിൻ്റെ ലക്ഷണമാണ്. ഞാനൊരിക്കലും സ്പെയിനിലെ നവാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയായിരുന്നു. മക്കളെ, നമുക്കറിയാം നമ്മുടെ ആലുവയിലെ 2 സെമിനാരികളും കാർമൽഗിരി സെമിനാരിയും മംഗലപ്പുഴ സെമിനാരിയും ഒക്കെ നവാറയിൽ നിന്ന് വന്ന OCD അച്ഛന്മാർ, കർമ്മലീത്ത അച്ഛന്മാർ സ്ഥാപിച്ചതാണ്. ഏറ്റവും കൂടുതൽ മിഷണറിമാരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അയച്ച ഒരു പ്രോവിൻസാണത്. ഞാൻ നവാറയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രായം ചെന്ന കുറേ അച്ഛന്മാരെ രണ്ട് വേറെ ആരുമില്ല. അപ്പം അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സഭയുടെ ആരോഗ്യമുള്ള കാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് മിഷണറി ദൈവങ്ങളുണ്ടായിരുന്നു. ആർക്കും ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലായിരുന്നു. എല്ലാവരും ഇന്ത്യയിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും മിഷൻ പ്രവർത്തനത്തിന് പോവുകയായിരുന്നു. പിന്നെ മിഷനിലേക്ക് പോകാൻ ആളുകൾക്ക് ഇഷ്ടമില്ലാതായി. ഞങ്ങൾ വിചാരിച്ചു അത് ഞങ്ങളെ ബാധിക്കില്ല, മിഷനെ ബാധിക്കുള്ളൂ എന്ന്. ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികളില്ല. ഞങ്ങളുടെ ആശ്രമങ്ങൾ അടയ്ക്കപ്പെടുകയാണ്, ഞങ്ങളുടെ ആശുപത്രികൾ വിൽക്കപ്പെടുകയാണ്, ഞങ്ങളുടെ സ്കൂളുകൾ നിർത്തപ്പെടുകയാണ്. ദൈവവിളി, മിഷൻ വിളി, മിഷൻ പ്രവർത്തനം കുറയുന്നത് ഒരു രോഗലക്ഷണമാണ്. അതാണ് കർത്താവ് ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 21-ാമത്തെ അധ്യായത്തിലെ 18-27 വരെയുള്ള വാക്കുകളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്.
അതുകൊണ്ട് എനിക്കതോട് പറയാൻ ആഗ്രഹമുണ്ട്, പല രൂപത ഒരുപാട് അഭിമാനിക്കേണ്ട ഒരു രൂപതയാണ്. പക്ഷെ പാലായിലെ മിഷനറി ദൈവവിളികള് കുറയുന്നു എന്ന് കാണുമ്പോൾ നിങ്ങള് രോഗലക്ഷണത്തിലാണ്. അദ്ദേഹം പറഞ്ഞു മിഷനിലേക്ക് അച്ഛന്മാർ പോകാണ്ട് വന്നപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായില്ല, ഇറ്റ് വാസ് എ ക്യാൻസർ ഇൻ ദ ഫസ്റ്റ് സ്റ്റേജ്. ഇന്ന് ഞങ്ങൾ സ്പെയിനിലെ നവാറ പ്രോവിൻസ് അടച്ചുപൂട്ടാനുള്ള ഒരു പ്രോവിൻസ് ആയിട്ട് വരികയാണ്. വി ഡോണ്ട് ഹാവ് വൊക്കേഷൻസ്, മോസ്റ്റ് ഓഫ് അവർ മൊണാസ്ട്രീസ് ആർ ക്ലോസിങ് ഡൗൺ, മോസ്റ്റ് ഓഫ് അവർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ സെല്ലിങ് ഔട്ട്. ഇനി നിങ്ങൾ എന്നോട് പറഞ്ഞത് പ്രായോഗികമായിട്ട് പിതാവ് മിഷൻ പ്രവർത്തനം സഹായിക്കാവുന്ന ചില ടിപ്പുകൾ പറയണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. പിതാവേ, എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം നടത്താൻ ഈ കാലഘട്ടത്തിൽ സാധിക്കുക എന്ന് ചില പ്രായോഗികമായ ടിപ്പുകൾ പറയണമെന്ന്. ഞാൻ നിങ്ങളോട് ഈ ടിപ്പുകൾക്ക് പകരം അഞ്ച് ആഗ്രഹിക്കുന്നു. അഞ്ച് വിശുദ്ധന്മാരെ നിങ്ങൾ ഓർത്താലേ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം നടത്തേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ഒന്നാമത്തെ വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. 1911 കൊച്ചു ത്രേസ്യ മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായിട്ട് 11 പിയൂസ് മാർപ്പാപ്പ നിയോഗിച്ചത്. കൊച്ചു ത്രേസ്യയെ മിഷൻ പ്രവർത്തനത്തിന്റെ മധ്യസ്ഥയായിട്ട് നിയോഗിച്ചപ്പോൾ എല്ലാവരും എതിർത്തു. കാരണം അവർ പറഞ്ഞു ഒരിക്കൽ പോലും ഒരു മിഷൻ പ്രവർത്തനം നടത്താത്ത ഈ കട്ടിലേക്കിടന്ന് ചുമച്ചും കുരച്ചും മരിച്ച ഒരു കന്യാസ്ത്രീയെ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനത്തിന്റെ മധ്യസ്ഥയാകുന്നത്? മാർപ്പാപ്പ അതിന് കൊടുത്ത മറുപടി ഉണ്ട്, മിഷൻ ഈസ് നോട്ട് ബൈ ഹാൻഡ്സ് ആൻഡ് ഫുട്ട്, മിഷൻ ഈസ് ബൈ ഹാർട്ട്. ഹൃദയം കൊണ്ട്. എൻ്റെ സ്നേഹമുള്ള നിങ്ങൾ ജീസസ് യൂതയോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിലെ മിഷനോടുള്ളൊരു ഇഷ്ടം, അത് പ്രാർത്ഥനയാകാം, അത് പരിത്യാഗമാകാം, അത് കൊച്ചു കൊച്ചെ കുഞ്ഞു കുഞ്ഞെ നഷ്ടപ്പെടലുകളാകാം, മിഷനെ ഹൃദയത്തിൽ ഏറ്റെടുക്കുക, മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം. വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. ഈ മിഷൻ ലീഗിലെ കുഞ്ഞു പിള്ളേരൊക്കെ ചെയ്തിരിക്കുന്ന എന്തോരം വലിയ കാര്യം മക്കളെ. മിഷൻ ലീഗൊക്കെ തളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, നിങ്ങളവിടെ ഇല്ലെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മിഷൻ ലീഗിന്റെ പഴയ ആവേശമൊക്കെ കുറഞ്ഞു. നിങ്ങൾ ജീസസ് യൂത്തിലെ പിള്ളേരൊക്കെ എനിക്ക് തോന്നുന്നത് മിഷനെ കുഞ്ഞുങ്ങളിലേക്ക് കുത്തിവെക്കാൻ ആവശ്യമായിട്ടുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ, പ്രാർത്ഥന കൊണ്ട് മിഷനെ സഹായിക്കുക. മിഷൻ പ്രവർത്തനത്തിന്റെ രണ്ടാമത്തെ മോഡല് അസീസിലെ ഫ്രാൻസിസ് ആണ്. അസീസിലെ ഫ്രാൻസിസ് ഒരിടത്തും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല, ഒരിടത്തും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് പറഞ്ഞു വിത്തൗട്ട് പ്രീച്ചിങ് ഹിസ് ലൈഫ് ബിക്കേം എ പ്രീച്ചിങ്. വിത്തൗട്ട് പ്രീച്ചിങ് ഒരക്ഷരം പോലും പ്രസംഗിക്കാതെ ജീവിതം മുഴുവൻ പ്രസംഗമാക്കി മാറ്റി. മാർപ്പാപ്പ ഈ അടുത്ത കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, സുവിശേഷത്തിന് ഒരു സുഗന്ധമുണ്ടെന്ന്. അത് ജീവിതത്തിന്റെ സാക്ഷ്യമാണ് മക്കളെ. നമ്മുടെ ജീവിതം ഒരു സുവിശേഷത്തിന്റെ പ്രഘോഷണമാണ്. നമ്മളായിരിക്കുന്ന മേഖലകളിലെ നമ്മുടെ ജീസസ് യൂത്തിന്റെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധനായ അസീസിലെ ഫ്രാൻസിസ് ആണെന്നുള്ളത് എത്ര മനോഹരമാണ്. ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല, പക്ഷെ ജീവിതം മുഴുവൻ ഒരു പ്രസംഗമാക്കിയ മനുഷ്യൻ. ജീവിതം മുഴുവൻ സുവിശേഷത്തിന്റെ ഒരു തൈലക്കുപ്പി പൊട്ടിച്ചൊഴിച്ചതാക്കി മാറ്റിയ മനുഷ്യൻ. വാക്കുകളിലൂടെയല്ല, ജീവിതം കൊണ്ട്. മാർപ്പാപ്പ അടുത്ത കാലത്ത് പറഞ്ഞു വിറ്റ്നസ് ദാറ്റ് ഈസ് ഇവാഞ്ചലൈസേഷൻ. യു ബിക്കം എ വിറ്റ്നസ് ആൻഡ് ദാറ്റ് ഈസ് എൻ ഇവാഞ്ചലൈസേഷൻ. നീ ഡോക്ടറാകാം, നീ എഞ്ചിനീയർ ആകാം, നീ എന്തായാലും കൊള്ളാം. അതുകൊണ്ട് മാർപ്പാപ്പ പറയാറുണ്ട് എവാഞ്ചലൈസേഷൻ ത്രൂ അട്രാക്ഷൻ. എന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ആകർഷണമായിട്ട് മാറുന്നു. ദ സെക്കൻഡ് സെയിന്റ് അസീസിലെ ഫ്രാൻസിസ്. മൂന്നാമത്തെ സെയിന്റ് മദർ തെരേസ. കൽക്കട്ടയിലെ എപ്പോഴും ഈശോ ആരാണെന്ന് ചോദിച്ചാല് പാവപ്പെട്ട മനുഷ്യർ പറയും മദർ തെരേസയാണെന്ന് പറയും. മദർ തെരേസയാണ് ഈശോ. പാവപ്പെട്ടവരോട് കാരുണ്യം കാണിച്ചു. ദ ചാരിറ്റി, ദ കമ്പാഷൻ. വഴി വീണവര്, മുറിവേറ്റവര്, ആർക്കും വേണ്ടാത്തവര് എല്ലാം എടുത്തു വാരി കൊണ്ടുവന്നു. മദർ തെരേസ പ്രസംഗിച്ച ഒരു സുവിശേഷമുണ്ട്, ദ ഗോസ്പൽ ഓഫ് കമ്പാഷൻ, ദ ഗോസ്പൽ ഓഫ് ചാരിറ്റി. ഇന്ന് നമുക്ക് ചുറ്റും മതിൽ കെട്ടി നമ്മൾ വേർതിരിക്കുകയാണ്. ആർക്കും നമ്മെ നമ്മുടെ വീട്ടിലേക്ക് കടക്കാൻ അവകാശമില്ല. എനിക്കുള്ളതൊക്കെ എൻ്റേതാണ്,
ഞാൻ എന്താഘോഷം നടത്തും? ഈ കൊറോണയും കോവിഡും ഒക്കെ നമ്മളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്, നിന്റെ ആർഭാടത്തിന് ഒരു അതിരുണ്ട്. അസീസിലെ ഫ്രാൻസ് എപ്പോഴും പറയും, നീഡ് ഗ്രോയിങ് വിത്തൗട്ട് ലിമിറ്റ് ബിക്കംസ് ഗ്രീഡ്, ഗ്രീഡ് ഗോയിങ് വിത്തൗട്ട് എനി ലിമിറ്റ് വിൽ ബിക്കം ലക്ഷറി. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറ്, നമ്മുടെ പള്ളിപ്പണികളും കല്യാണ മണ്ഡപങ്ങളും പള്ളിയിലെ മതിൽ കെട്ടലുകളും ഒക്കെ ഈ കാലഘട്ടത്തിലെ ഒരുപാട് കൗണ്ടർ വിറ്റ്നസ് നൽകുന്നുണ്ട്. എൻ്റെ രൂപതയിലെ തൃശ്ശൂരിലെ പള്ളിയുടെ മുഖവാരം പണിയാൻ കയറിയ ഒരു മനുഷ്യൻ അതൊന്ന് വീണു മരിച്ചു. ഒരു ബംഗാളിയാണ്. അന്ന് ഡി ഐ ജി എന്നോട് ചോദിച്ചു, അച്ഛാ ഈ ബംഗാളിയെ കയറ്റി ഇത് വന്ന് തട്ടിയിട്ടിട്ട് ഇത്ര ഉയരത്തിൽ ഇത് പണിയേണ്ട വല്ല കാര്യമുണ്ട് അച്ഛാ? നമുക്ക് സ്പേസ് വേണം. പക്ഷെ നമ്മൾ പലപ്പോഴും ഒരുപാട് ആർഭാടങ്ങളിലൂടെ പാവങ്ങളെ പരിഗണിക്കാത്ത ഒരു പ്രവർത്തന ശൈലി നമുക്കുണ്ട് മക്കളെ. നാലാമത്തെ വിശുദ്ധനായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ള തോമസ് മൂറാണ്, യുവജനങ്ങളുടെ പ്രത്യേക മധ്യസ്ഥൻ. അദ്ദേഹം അച്ഛനായില്ല, അദ്ദേഹം കന്യാസ്ത്രീ ആയില്ല, അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. പൊളിറ്റിക്സിലെ പൊളിറ്റിക്സിൽ അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു. ഡോക്ടറായാലും ഒരു മിഷണറി ആകാം, എഞ്ചിനീയർ ആയാലും ഒരു മിഷണറി ആകാം. എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട് തൃശ്ശൂരിലെ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിനെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഒരു കാശൊന്നും മേടിക്കില്ല, ഒരു പെട്ടി വെച്ചെൻ്റെ ഇഷ്ടമുള്ളത് ഇടുക. മരുന്ന് എഴുതി കൊടുക്കുമ്പോൾ അദ്ദേഹം ഈശോയുടെ ഒരു കാശ് രൂപം കൊടുക്കും, എന്നിട്ട് പറയും, നോക്കിയേ ഈ മരുന്ന് നല്ല മരുന്നാ, ഞാൻ നല്ലവണ്ണം ആലോചിച്ചിട്ട് എഴുതിയിട്ടുള്ളതാ. പക്ഷെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്, ദ ഡോക്ടർ ആൻഡ് മെഡിസിൻ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ കൻ ടേക്ക് യു ഹോൾ ദ വേ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം, ഈ കാശ് രൂപം കീസയിലിട്ടേക്കണം. കമ്മ്യൂണിസ്റ്റുകാർ വരാറുണ്ട്, മുസ്ലിമുകൾ വരാറുണ്ട്, യുക്തിവാദികൾ വരാറുണ്ട്, നക്സലേറ്റുകൾ വരാറുണ്ട്, RSS കാർ വരാറുണ്ട്, VHP കാർ വരാറുണ്ട്. ഒരാളെ അദ്ദേഹം നിർത്തിട്ടില്ല. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, മൈ പ്രൊഫഷൻ ഈസ് ദ പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ പ്രൊഫഷൻ ഒരു പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത് ആകട്ടെ. അഞ്ചാമത്തെ ഒരു വിശുദ്ധൻ നമ്മുടെ നാട്ടിലെ കടലോരങ്ങളിലെ യാത്ര ചെയ്ത് മാമോദിസ മുക്കിയ ഫ്രാൻസിസ് സേവിയർ. അദ്ദേഹം വീട്ടിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ഈ ഷവേർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പേരാ. അദ്ദേഹത്തിൻ്റെ അപ്പൻ അവിടുത്തെ ഡ്യൂക്കായിരുന്നു, രാജാവായിരുന്നു. ഫ്രാൻസിസ് സേവിയർ രാജകുടുംബമാണ്. അവിടുന്ന് വിട്ടുപോന്നിട്ട് പിന്നെ ഒരിക്കലും നാട്ടിലേക്ക് പോയിട്ടില്ല. ഈ കടലോരങ്ങളിൽ പ്രസംഗിച്ച് നടന്നു. ഞാനും നിങ്ങളൊക്കെ കാശുണ്ടാക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം, നമ്മുടെ സാധ്യതകൾ, നമ്മുടെ കഴിവുകൾ, അതെല്ലാം തന്നെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കണം. നമ്മുടെ ബുദ്ധി, നമ്മുടെ പാട്ട്, KG അൽഫോൻസ് നമ്മുടെ റെക്സ് ബാൻഡിലുള്ളതാ, എൻ്റെ നാട്ടുകാരനാ. എന്നോട് എപ്പോഴും പറയാറുണ്ട്, കർത്താവിന് ഇഷ്ടമില്ലാത്തൊരു പാട്ട് ഞാൻ ഇതുവരെ പാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ താലന്തുകൾ, അതൊക്കെ കർത്താവിനെ സുവിശേഷവൽക്കരണം. ഫ്രാൻസിസ് സേവിയർ ഈ കടലോരങ്ങൾ മുഴുവൻ നടന്ന് കുരിശ് കാണിച്ച് മണിയടിച്ച് ആളുകൾ ആകർഷിച്ചു, അവരോടൊക്കെ സുവിശേഷം പ്രസംഗിച്ചു. നിങ്ങളുടെ വില്ലേജ് മിനിസ്ട്രികളും നിങ്ങളുടെ മിഷൻ എക്സ്പോഷറുകളും, തട്ടിൽ പിതാവ് ഷംഷബാദ് രൂപതയുടെ മെത്രാനച്ചനാണ്, ഇന്ത്യയിലെ മോഡി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ സ്ഥല വ്യാപ്തിയുള്ളത് എൻ്റെ രൂപതയ്ക്കാ, എനിക്കാ. അവിടെയൊക്കെ മിഷണറിമാരെ ആവശ്യമുണ്ട്. നിങ്ങൾ മിഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾക്ക് വരണം മക്കളെ, ഇവിടെയൊക്കെ മക്കളെ കൊണ്ട് വന്ന് ഇതൊക്കെ കണ്ടുപോകട്ടെ. ഈ ഒറീസയും ബീഹാറും ജാർഖണ്ഡും ഒക്കെ നോർത്ത് ഈസ്റ്റ് ഒക്കെ ഒന്ന് കാണട്ടെ അവരെ. അങ്ങനെ നമുക്ക് മിഷൻ പഞ്ച് വിശുദ്ധര് കൊച്ചു ത്രേസ്യ, അസീസിലെ ഫ്രാൻസിസ്, മദർ തെരേസ, തോമസ് മൂർ, ഫ്രാൻസിസ് സേവിയർ. എനിക്ക് തന്ന സമയം കഴിഞ്ഞു, ഞാൻ കൂടുതൽ പറയുന്നില്ല, എനിക്ക് വേറൊരു സൂമിലേക്ക് കയറണം. മക്കളെ താങ്ക് യു വെരി മച്ച്. പിതാവിന് ഒരുപാട് ഇഷ്ടമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ. നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിച്ചോ, ഞാൻ നിങ്ങൾക്ക് അവൈലബിളാണ്. മറ്റൊരു അച്ഛൻ പറഞ്ഞതുപോലെ എൻ്റെ ഒരു നേച്ചർ, അവൈലബിലിറ്റി ഈസ് ദ സ്പിരിച്വാലിറ്റി, അവൈലബിലിറ്റി ബി ഈസ് ദ സ്പിരിച്വാലിറ്റി. താങ്ക് യു വെരി മച്ച്. പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചോളൂ. പിതാവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പിതാവേ. കുറച്ച് സമയം കൊണ്ട് ഒരുപാട് മനോഹരമായ കാര്യങ്ങൾ ഈ ഒരു സമയം പിതാവ് നമ്മളോട് പറഞ്ഞു.
പ്രത്യേകം പറ്റുന്നവരൊക്കെയാണല്ലേ ഈ ഒരു സമയത്ത് വീഡിയോ ഓണാക്കുവാണെ നല്ലായിരുന്നു. പിന്നെ ആരും ലെഫ്റ്റ് ആകരുത്, നമുക്കായിട്ട് ഈ ഒരു സമയം ഒരുപാട് സർപ്രൈസസ് ഇനിയും കാത്തിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മളുടെ സോണൽ കോർഡിനേറ്റർ അമല ചേച്ചി നമ്മുടെ കൂടെ ഇപ്പൊ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ചേച്ചിനെ ക്ഷണിക്കുന്നു. അഭിമാന്യ പത്നിപിതാവേ, ബഹുമാനപ്പെട്ട മത്തത്തിലച്ച, വിസ്മരിയ സിസ്റ്ററെ, പ്രിയപ്പെട്ട ജീസസ് യൂത്ത് കുടുംബാംഗങ്ങളെ, മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരുന്നു തട്ടിൽ പിതാവിന്റെ സാന്നിധ്യം. പിതാവെ, അങ്ങയുടെ വാക്കുകൾ ഞങ്ങളെ പ്രചോദിപ്പിച്ചു, ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മോട്ടിവേഷൻ തന്നു. ഈ ഒരു കാലഘട്ടത്തിലും ഒരു നല്ല മിഷണറി ആകാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ ഒരു മിഷണറി ചൈതന്യം ഏറ്റെടുക്കാനും മുമ്പോട്ടുള്ള ജീവിതത്തിൽ നല്ലൊരു മിഷണറി ആകാനും അങ്ങയുടെ വാക്കുകൾ ഞങ്ങളെ പ്രചോദിപ്പിച്ചു. ഒരുപാട് നന്ദി പിതാവെ, അങ്ങയുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്, പാലാ സോൺ ജീസസ് യൂത്ത് കുടുംബത്തിനോടൊപ്പം ഈ ഒരു സമയം ചെലവഴിച്ചതിനും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും, ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിനും, പാലാ സോൺ ജീസസ് യൂത്ത് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ പിതാവിന് നന്ദി പറയുന്നു. ഒപ്പം പിതാവിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളിലെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ. താങ്ക് യു മക്കളെ, താങ്ക് യു വെരി മച്ച്, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു അമല ചേച്ചി. അപ്പം നമുക്കറിയാവുന്ന പോലെ നമ്മള് മെഗാ ഗാദറിംഗ് എന്ന് പറഞ്ഞ നമ്മൾ പോസ്റ്റർ ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ താങ്ക്സ് ഗിവിംഗ് സെറമണി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വേറെ രണ്ട് കാര്യങ്ങളോട് നമ്മൾ കണ്ടു. ഒന്ന്, ഒക്ടോബർ മാസം, അപ്പൊ നമ്മളിത് സെപ്റ്റംബർ മാസം ഒന്ന് തീരുവാണ്, അപ്പം വരുന്ന ഒക്ടോബർ മാസം നമ്മുടെ മിഷൻ മന്ത് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മള് നവംബർ മാസം നമ്മള് പാരിഷ് മന്ത് ആയിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് പാരിഷ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് എന്റെ പള്ളി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റും വരുന്നുണ്ട്. അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ ഈ ഈ രണ്ട് പോസ്റ്റർ ലോഞ്ചിനായിട്ട്, പോസ്റ്റർ ലോഞ്ച് ആണ് ഈ ഒരു മിഷൻ മന്തിന്റെയും, ഓക്കെ, ഈ എന്റെ പള്ളി. ഓക്കെ, അപ്പൊ നമ്മള് രണ്ട് പോസ്റ്റർ കണ്ടു. ഒക്ടോബർ മന്ത്, ഒക്ടോബർ മിഷൻ മന്തിന്റെ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാവോ? ആ ഓക്കെ ഓക്കെ, താങ്ക് യു ചേട്ടാ. ഈ രണ്ട് പോസ്റ്ററുകളാണ് മിഷൻ മന്തിന്റേതും എന്റെ പള്ളി പ്രൊജക്ടിന്റേതും. ഓക്കെ, ഈ സമയങ്ങളിൽ നമുക്ക് പറഞ്ഞ പോലെ നമ്മള് ഈ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ഡെയിലി ടാസ്കുകൾ, ഈ മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡെയിലി ടാസ്കുകൾ കണ്ടു. ഇങ്ങനെ ഒരുപാട് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരുപാട് ഇനീഷ്യേറ്റീവുകൾ നമ്മുടെ സോണിൽ നടക്കുകയുണ്ടായി. അപ്പം ഈ സമയത്ത് ഈ ഒരു മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷനിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു പ്രസന്റേഷൻ ആയിട്ട് നമ്മുടെ മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ ജനറൽ ടീമിൽ നിന്ന് റിച്ചു നമ്മുടെ ഒപ്പം ഉണ്ട്. റിച്ചുവിനെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, അപ്പം നമ്മള് ഇത്ര നേരം കേട്ട പിതാവ് പറഞ്ഞ പോലെ തന്നെ ഹൃദയം കൊണ്ട് ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ നമുക്കൊരു ആഗ്രഹം വരുമ്പം പിന്നെ നമ്മള് ചുമ്മാ ഇരിക്കത്തില്ല, നമ്മൾ ഓടി നടന്ന് ഈശോനെ കൊടുക്കാൻ ട്രൈ ചെയ്യും അല്ലെ. അപ്പൊ ഈ ഒരു മാസം എനിക്കൊന്ന് മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷൻ, അതായത് ഒരു ഈ ഒരു മാസം നമ്മള് മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷൻ നമ്മളുടെ സിക്സ്ത് പില്ലറായ ഇവാഞ്ചലൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു നമ്മൾ ഒരു മാസം മുമ്പോട്ട് പോയത്. അപ്പം ഈ ഒരു പ്രസന്റേഷൻ ഞാൻ ജസ്റ്റ് ഓൾമോസ്റ്റ് പാലസോണിൽ അറൌണ്ട് 50 above ഇനീഷ്യേറ്റീവ്സ് ഈ മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷൻ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻ ദ പ്രോസസ് ഓഫ് എക്സിക്യൂഷൻ ആണ്. അപ്പം ആ ഒരു ഇനീഷ്യേറ്റീവ്സ് പെട്ടെന്ന് ഒന്ന് കാണിച്ചു പോകാനായിരുന്നേ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പാലസോൺ ആണ് മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ ലോഞ്ച് ചെയ്ത, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് ഓഫ് മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷൻ കൊണ്ടുവന്നത്. ലോഞ്ചിന് നമ്മളെ ബിഷപ്പ് അലക്സ് വടക്കുംതല ഉണ്ടായിരുന്നു. നമുക്കൊരു 30 days കണ്ടിന്യൂസ് ആയിട്ട് ആക്ടിവിറ്റീസ് നടന്നു പോകുന്നുണ്ടായിരുന്നു അലോങ് വിത്ത് ദ പോസ്റ്റർ. പ്ലസ് എല്ലാ ദിവസവും ഇവാഞ്ചലൈസേഷൻ റിലേറ്റ് ചെയ്ത ഷെയറിങ്സ് വീഡിയോ ഫോർമാറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ താങ്ക്സ് ഗിവിംഗ് സെറമണി ഇന്നായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നു.
ഈ സൈഡിൽ കാണുന്ന സുന്ദരിയായ കൊച്ച് അൽഫോൻസ ജോസഫാണ് നമ്മളുടെ മീറ്റിംഗിൽ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അൽഫോൻസയാണ് 30 ഡേയ്സിലത്തെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ്ലി ചെയ്ത ഒരു കൊച്ച്, നമ്മൾ സോണിൽ നിന്ന് ചെയ്ത കൊച്ച്, സെയിന്റ് ആന്റണീസ് എച്ച് എസ് എസ് പൂഞ്ഞാറിൽ പഠിക്കുന്നു. അപ്പം അൽഫോൻസയ്ക്ക് ഉണ്ട് സ്നേഹവും അപ്രീസിയേഷനും നിങ്ങൾ ചാറ്റ് ബോക്സിൽ കാണിക്കും. പൂത്തിരി സന്തോഷം. യെസ്, ഓക്കെ, കൺഗ്രാജുലേഷൻസ് അൽഫോൻസ, ഈശോ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഇനി നമ്മൾ മിനിസ്ട്രീസിൽ ചെയ്ത ഇവാഞ്ചലൈസേഷൻ മന്തിൽ ചെയ്ത ഇനിഷ്യേറ്റീവ്സിലോട്ട് പോവാണേ. പ്രൊഫഷണൽ ടീം ഫെലോഷിപ്പ് ഗ്യാദറിംഗ് ഫോർ ജെ വൈസ് പിടിച്ചായിരുന്നു. ഇനി എല്ലാ സെക്കൻഡ് സാറ്റർഡേസിലും ഈ ഒരു ഗ്യാദറിംഗ് ഫോർ ജെ വൈസ് നടത്താൻ അവർ പ്ലാൻ ഇട്ടിരിക്കുന്നുണ്ട്. കേരോസ് ടീം ഇവാഞ്ചലൈസേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞ് ഒരു വെബിനാർ നടത്തിയിട്ടുണ്ടായിരുന്നു. ഹൗ കെൻ വി ഡു ഇവാഞ്ചലൈസേഷൻ, വാട്ട് ഇസ് ഇസ് ഇമ്പോർട്ടൻസ്, പ്ലസ് ഒരു സബ്സ്ക്രിപ്ഷൻ ചാലഞ്ച് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാലഞ്ചിന്റെ അടിയിൽ യു ഗെറ്റ് കേരോസ് മാഗസിൻ വിത്ത് ഡിസ്കൗണ്ട്. പ്രീവിയസ്ലി 50 rupees ആയിരുന്നു, ഇപ്പൊ 40 rupees കിട്ടും. യെസ്, മിഷൻ ടീം അവരുടെ മിഷൻ പ്ലേസ് ആയ ചക്കിക്ക പാരിഷ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോലൈഫ് ടീം പ്രോലൈഫ് ട്രെയിനിങ് പ്രോഗ്രാംനെ കുറിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നവംബറിൽ കാര്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ടീംസ് ടീം സെക്കൻഡ് സാറ്റർഡേ ഗ്യാദറിംഗ്, യൂഷ്വലി ഓഫ്ലൈൻ ആയിട്ട് നടന്ന സെക്കൻഡ് സാറ്റർഡേ ഗ്യാദറിംഗ് ഓൺലൈൻ ആയിട്ട് ഈ മാസം അവർ പിടിച്ചു. പ്ലസ് അവരൊരു വൺ ഡേ പ്രോഗ്രാം സെയിന്റ് മേരീസ് ജി എച്ച് എസ് കൊളോണിയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പാരിഷ് ടീം ഓൾമോസ്റ്റ് കുറേയേറെ പാരിഷുകളെയും പാരിഷ് പ്രീസ്റ്റുകളെയും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി പ്രെയർ മീറ്റിംഗ്സ് ഹോൾഡ് ചെയ്ത പാരിഷസിലോട്ട് വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ക്യാമ്പസ് ടീം ക്യാമ്പസ് പ്രെയർ ഡെയിലി റിസൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമ്പസ് ടീമിന്റെ അടിയിൽ ഉള്ള കോളേജസിനേക്കാൾ ഉപരി പുതിയ കോളേജസിലോട്ട് റീച്ച് ഔട്ട്സ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയതായിട്ട് ഫോം ചെയ്ത കോ ടീംസിന്റെ കൂടെ മീറ്റിംഗ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക് ടീം മ്യൂസിക് ഷോ ഓൺ മെഗാ ഗ്യാദറിംഗ്, ഇന്ന് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന മ്യൂസിക് ഷോ മ്യൂസിക് ടീം ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പ്ലസ് അവരൊരു റെക്കോർഡിംഗ് റീസെന്റ് എല്ലാം ഗ്രൂപ്പ്സിൽ കൂടെ സർക്കുലേറ്റ് ചെയ്തായിരുന്നു. ഒരു ഡിവോഷണൽ സോങ്ങിന്റെ റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീഡിയ ടീം പോസ്റ്റർ മേക്കിംഗ് ട്രെയിനിങ് നടത്തിയായിരുന്നു. നമ്മളെ പല സോൺ മാത്രമല്ല, ഫ്രം ഡിഫറെന്റ് സോൺസ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, സ്റ്റിൽ ഗോയിങ് ഓൺ. പേഴ്സണൽ മിഷൻസിനെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ഫോർമേഷൻ ടീം ഫോർമേഷൻ കോഴ്സസ് കൂടിയ ആൾക്കാരെ സ്റ്റഡി ഗ്രൂപ്പ്സിലോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കിഡ്സ് ടീം കിഡ്സിനെ വെച്ചിട്ട് സ്മോൾ ഗ്രൂപ്പ്സ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കൂൾസിൽ പ്രെയർ ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റസ് വീഡിയോസ് സ്റ്റോറി ടെലിംഗ് സ്റ്റേറ്റസ് വീഡിയോസ് ഇറക്കാനും പ്ലാൻ ചെയ്യുന്നു. തിയേറ്റർ ടീമാണ് നമ്മളുടെ മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ ലോഞ്ച് വീഡിയോ ഇറക്കിയത്. പ്ലസ് ഫസ്റ്റ് ലൈനേഴ്സിന്റെ ഒരു ഗ്യാദറിംഗ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്റർസെഷൻ ടീം എല്ലാ വെനസ്ഡേസിലും സെയിന്റ് ജോസഫിന്റെ റിഫ്ലക്ഷൻസ് ഇറക്കുന്നുണ്ടായിരുന്നു. വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റിക്കർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാമ്പസ് പ്രേയർസ് മൺഡേസ് വെനസ്ഡേ ഫ്രൈഡേസിൽ ചൊല്ലുന്നുണ്ടായിരുന്നു. അവർക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും റിപ്ലൈ ആയിട്ട് അവർ ഹെയിൽ മേരി മെസ്സേജ് സീക്രട്ട് ഹെയിൽ മേരി മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. ഇനി നമ്മൾ പാരിഷിലോട്ട് വരുമ്പോൾ മണിയംകുന്ന് പാരിഷ് റീസെന്റ് പ്രെയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത പാരിഷായിരുന്നു. അപ്പം ദേ ഹാവ് ഡിസൈഡ് ടു ഹോൾഡ് എ വെബിനാർ സൂൺ. വിളക്കുമാടം പാരിഷ് ഓൾസോ വാസ് എ പാരിഷ് ദാറ്റ് സ്റ്റാർട്ടഡ് പ്രെയർ ഗ്രൂപ്പ് റീസെന്റ്ലി. അവർ ഒരു വൺ ഡേ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ചേർപ്പുങ്കൽ പാരിഷ് ഒരു വീക്ക് തന്നെ ഇവാഞ്ചലൈസേഷൻ വീക്ക് ആയിട്ട് അവർ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. ഓൺലൈനിൽ ഇവാഞ്ചലൈസേഷൻ എങ്ങനെ ചെയ്യാമെന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പ്രെയർ മീറ്റിംഗ്സ് ഇവാഞ്ചലൈസേഷൻ ഓറിയന്റഡ് ആയിരുന്നു. ഹൗസ് ഹോൾസിലോട്ട് വരുമ്പം ഇലനി ഹൗസ് ഹോൾ അപ്പെല്ലോ എന്ന് പറഞ്ഞൊരു ഗേൾസ് ഗ്യാദറിംഗ് ഒരു ഇനിഷ്യൽ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ബൈബിൾ റീഡിങ്ങും റിഫ്ലക്ഷൻസ് ഷെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. പാല ഹൗസ് ഹോൾ മാർമീസ എന്ന് പറഞ്ഞ സാംസ് റീഡിംഗ് മാരത്തോൺ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിൾ ക്വിസ് അലോങ് വിത്ത് എ വീഡിയോ ഓഫ് ദ സെയിന്റ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പൊറവിളിങ്ങാട് ഹൗസ് ഹോൾ ഇന്നിന്റെ സുവിശേഷം എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് ടു ഡിസ്കസ് ഓൺ ദ കറന്റ് അഫയേഴ്സ് ദാറ്റ് ദ ചേർച്ച് ഇസ് ഡിസ്കസിംഗ് ഓൺ. സഭ ഒപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന കറന്റ് അഫയേഴ്സിനെ കുറിച്ചുള്ള ഒരു സ്മോൾ ഡിസ്കഷന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അരുവിത്ര ഹൗസ് ഹോൾ എലിയാന മൈ ഗോഡ് ഇസ് ആൻസർ എന്നൊരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻ ദാറ്റ് ഇനിഷ്യേറ്റീവ് ഗോഡ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. മുട്ടം ഹൗസ് ഹോൾ സ്പിരിച്വൽ ബുക്സ് കളക്ട് ചെയ്ത് ഓൾമോസ്റ്റ് 10 people ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്യാമ്പസുകളിലോട്ട് വരുമ്പം സെയിന്റ് ജോസഫ്സ് കോളേജ് മൂലമറ്റം സ്നേഹസദം മുട്ടത്തിലുണ്ട്.
മുത്തത്തുണ്ട് സ്നേഹസദം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോളേജിലത്തെ കോളേജിലത്തെ ജി സി യൂത്ത് തന്നെ ഉണ്ടാക്കിയ ഫുഡ് പാക്കറ്റ്സ് ആൻഡ് കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് കാർഡ്സ് വിത്ത് ഈശോ നിങ്ങൾ ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി അവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൾച്ചറൽ ഇവന്റ്സും നടത്തിയിട്ടുണ്ടായിരുന്നു. അൽഫോൺസോ കോളേജ് കോമ്പസ് എന്ന് പറഞ്ഞൊരു റീയൂണിയൻ ഫോർ സീനിയേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്റർസെഷൻ ഫോർ ജൂനിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് 40 ഫ്രണ്ട്സിന്റെ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി അവിടുത്തെ ജീസസ് മെമ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിന്റ് ജോർജ് കോളേജ് കൊലക്ടിയോ 2021 എന്ന് പറഞ്ഞ ഒരു റിയൂണിയൻ ഫോർ സീനിയേഴ്സ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാറഗോസിനസ് കോളേജ് ഡെയിലി ബൈബിൾ ക്വിസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രയർ മീറ്റിംഗ്സോട്ട് പേഴ്സണൽ കോൾസ് വഴി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റേറ്റസ് വീഡിയോസ് ഓൺ സെയിൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പ്ലസ് ഇവാഞ്ചലൈസേഷൻ ആക്ടിവിറ്റീസിന് വേണ്ടി അഡ്വറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. സെയിന്റ് തോമസ് കോളേജ് പ്രയർ റിക്വസ്റ്റ് ഗൂഗിൾ ഫോം ഫോമാറ്റിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവരും പേഴ്സണലി വിളിച്ച് മെമ്പേഴ്സിനെ പ്രയർ മീറ്റിംഗോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അനദർ ഗ്രേറ്റ് ഇനിഷ്യേറ്റീവ് വാസ് തിയോളജിയ ഇസ് നമ്മളുടെ കാത്തലിക് ചർച്ച് റിലേറ്റഡ് ഡൗട്ട്സ് പോസ്റ്റ് ഫോമാറ്റിൽ ഇറക്കി ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ദേമദർ കോളേജ് എല്ലാ ദിവസവും സെയിന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. They also share the word of God within their core team. Their mother college is planning to invite a missionary to their prayer meeting. BB college daily saint, sorry, weekly one saint status videos irukkunnundayirunnu. Daily Bible quote share cheyyunnundayirunnu. They also personally invited members to their prayer meetings. Thank you. The journey continues. Appam njan parnallo ee oru monthil 52-54 ഇനിഷ്യേറ്റീവ്സ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നേ. അപ്പം ഇവിടെ ഈ ഒരു മാസം 30th September ഈ ഒരു ടൈറ്റിൽ മാത്രമേ ഉള്ളൂ ക്ലോസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ സിക്സ് പില്ലറായ ഇവാഞ്ചലൈസേഷൻ നമ്മൾ ഇനിയും ആ ഒരു പില്ലറിന് ഫോക്കസ് കൊടുക്കേണ്ടതാണ്. ഈ ഒരു മാസം നമുക്ക് കാര്യമായിട്ട് പേഴ്സണലി ഇവാഞ്ചലൈസേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ടുഡേ. താങ്ക് യു ചേച്ചി. ചേച്ചിയാണ് ലുപ്തശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ചേച്ചി പറഞ്ഞതുപോലെ ഒരു മാസം കൊണ്ട് നമ്മൾ എത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിവിടെ വെച്ച് നടത്തേണ്ടതല്ല. ഇനി നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ട. ഇനി ഒരുപാട് പേരുതിക്ക് പലപ്പോലെ രീതി. ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു. ഇപ്പോൾ കണ്ടു കാണും, നമ്മള് പോസ്റ്റർ ലോഞ്ച് ചെയ്തു അടുത്ത മാസം, അതായത് ഒക്ടോബർ മാസം നമ്മള് മിഷൻ മന്ത് ആയിട്ട് ആചരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അങ്ങേറെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് തരാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പം മിഷൻ ടീമിന്റെ കോർഡിനേറ്റർ ജെയിംസ് ചേട്ടനുണ്ട്. ചേട്ടനെ ക്ഷണിക്കുന്നു. കേക്കാലോ അല്ലേ പറയുന്നേ? ആ കേക്കാം ചേട്ടെ. നമ്മള് ഈ മിഷൻ മന്ത് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് തുടങ്ങിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് 2019 നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒക്ടോബർ മാസത്തില് പറഞ്ഞു നമ്മള് ഈ മാസം എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്ത് ആയിട്ട് ആചരിക്കുകയാണ്, മന്ത് ഓഫ് എക്സ്ട്രാ ഓർഡിനറി മന്ത് ഓഫ് മിഷൻ ആയിട്ട് ആചരിക്കുകയാണ്. നമ്മുടെ മിഷനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും മിഷന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഈ മാസം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പോവാണ്, ഈ മാസം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറഞ്ഞ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞായിരുന്നു. അപ്പൊ അന്ന് തൊട്ടാണ് അന്ന് ജീസസ് യൂത്ത് അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന നിലയിൽ ജീസസ് യൂത്ത് ഇന്റർനാഷണൽ ലെവലില് അത് മിഷൻ മന്ത് ആയിട്ട് ആചരിക്കാൻ തുടങ്ങി. പിന്നെ പിറ്റേ വന്ന വർഷം വന്നപ്പോഴത്തേക്കും വീണ്ടും 2020 വീണ്ടും ജീസസ് യൂത്ത് മിഷനറി മൂവ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്. അപ്പം 2020 കണ്ടിന്യൂ ചെയ്തു, 2021 വീണ്ടും അടുത്ത മൂന്നാമത്തെ മിഷൻ മന്ത് ആണ്. അപ്പം ഇനി വരുന്ന വർഷങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും. ഈ പോസ്റ്റർ നിങ്ങൾ എല്ലാവരും മുമ്പേ കണ്ടായിരുന്നു, കേൾക്കാതെ വന്നു ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ. അപ്പൊ മിഷൻ മന്ത് തുടങ്ങുന്നു, നാളെ മിഷൻ മന്ത് തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇപ്പൊ ഈ പറഞ്ഞ ഇവാഞ്ചലൈസേഷൻ മന്ത് തീർന്നു. ഇവാഞ്ചലൈസേഷൻ നമ്മുടെ ഒരു മിഷനാണ്. അപ്പം അതിൽ പറഞ്ഞാൽ നമ്മള് ഒരു 12 മാസവും ശരിക്കും ഒരു മിഷനാണ് നടത്തുന്നത്. പക്ഷെ ഇതിനെ കുറിച്ചൊന്ന് കൂടുതൽ ചിന്തിക്കാനും ഇതിനു വേണ്ടി കുറച്ച് കാര്യമായിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മാസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത്.
അപ്പം ആദ്യത്തെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആദ്യ വെള്ളിയാഴ്ച എല്ലാ മാസവും ആദ്യത്തെ വെള്ളിയാഴ്ച മിഷൻ പ്രയർ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒക്ടോബർ മാസത്തില് മിഷൻ മന്ത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് നമ്മൾ കാര്യമായിട്ട് മിഷന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഒരു രാവിലെ ഒരു 10 മണി തൊട്ട് വൈകിട്ട് ഒരു 6 മണി വരെ പല സമയങ്ങളിലായിട്ട് പലരെ അതിനു വേണ്ടിയിട്ട് സമയമെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ഒരു 2:30 to 3 വരെ ഒരു കോമൺ അഡറേഷൻ ടൈം ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്ത് അതിന്റെ ലിങ്ക് ഒക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പം പറ്റുന്നവർക്ക് അത് ജോയിൻ ചെയ്യാം. രണ്ടാമത്തെ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം നമ്മൾ ബൈബിൾ വായിക്കുക, ടേക്ക് അപ്പ് ആൻഡ് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗസ്തീനോസിന്റെ ബൈബിൾ ഇങ്ങനെ വായിക്കാനായിട്ട് മാനസാന്തരത്തിന് കാരണമായിട്ട് ഇങ്ങനെ ഒരു ശബ്ദം കേട്ടെന്ന് പറയുന്നത് എടുത്ത് വായിക്കുക എന്ന് പറഞ്ഞത്. അപ്പൊ അതാണ് ഈ ടേക്ക് അപ്പ് ആൻഡ് റീഡ്. നമ്മൾ ബൈബിൾ ഒന്ന് കൂടുതൽ വായിക്കാനായിട്ട് നമുക്കൊന്ന് പ്രചോദനം കിട്ടാനുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ്. അപ്പൊ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ ഇതിന് താല്പര്യമുള്ളവരെ ക്ഷണിച്ചുകൊണ്ടൊരു മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഏകദേശം 27 പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മള് പുതിയ നിയമവും പഴയ നിയമത്തിന്റെ ഒരു കുറെ ഭാഗം 27 പേരെ കൂടി വായിച്ചു തീർക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കുറച്ചുപേരും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈബിൾ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ വായിച്ചു തീർക്കാം എന്നാണ് കരുതുന്നത്. അപ്പം ഇനി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി, നമുക്ക് സന്തോഷം, സ്നേഹം. പിന്നെ അടുത്ത ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്ടോബർ 9 നമ്മുടെ പാലാ സോണിന്റെ ഒരു മിഷൻ സ്റ്റേറ്റ് ആണ് ഒഡീഷ എന്ന് പറയുന്നത്. പണ്ട് ഒറീസ എന്ന് പറയുമായിരുന്നു, ഇപ്പൊ ഒഡീഷ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഒഡീഷ നമ്മൾ പ്രയറിൽ കൂടെയും പിന്നെ മറ്റു ചില ഹെൽപ്പുകൾ നമുക്ക് ഒരു റെഗുലർ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ഉണ്ട് അവരുമായിട്ട്. അപ്പൊ ഈ മാസം മിഷൻ മന്ത് ആയിട്ട് നമ്മൾ അവരുമായിട്ടൊരു ഒക്ടോബർ 9 അവർക്ക് 3 മണിക്കൊരു എല്ലാ ദിവസവും അവർ കരുണക്കൊന്ത ചെല്ലുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നമ്മളും ജോയിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു നമ്മുടെ ഭാഗത്തു നമ്മുടെ ഈ പാലായി നിന്ന് ആൾക്കാരൊക്കെ ചെല്ലുന്നത് അല്ലെ, നമുക്ക് അവരെ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അവരുടെ ഒപ്പം ഒന്ന് ഷെയറിങ്ങിനും ഒരു ഇന്ററാക്ഷനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം, അതാണ് ഈ അമാര ഒഡീഷ എന്ന് പറഞ്ഞ ഒരു ഇനീഷ്യേറ്റീവ്. പിന്നെ ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോണൽ ഗ്യാദറിംഗ് ആയിരിക്കും. നമ്മളെ മിഷനെ കുറിച്ച് ചിന്തിക്കാനും മിഷനെ കുറിച്ച് നമ്മുടെ ഒരു തീഷ്ണതയൊക്കെ നമുക്കൊന്നുകൂടി ഒന്ന് കത്തിക്കാനും ഒക്കെ ആയിട്ട് ഇഗ്നൈറ്റ് എന്ന് പറഞ്ഞൊരു സോണൽ ഗ്യാദറിങ് നമ്മൾ ഒക്ടോബർ 10 ഞായറാഴ്ച വൈകിട്ട് 6 to 7 വരെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാരെയും വിളിക്കും. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും വിളി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ എല്ലാരും ക്ഷണിക്കുന്ന, വിളി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വരാതിരിക്കരുത്, ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ പിന്നെ അടുത്ത ഒരു ഇതുള്ളത് നമ്മള് മിഷൻ മന്ത്രി വേണ്ടിട്ടൊരു ഇന്റർസെഷൻ ഇനിഷ്യേറ്റീവ് ആണ്. ഒക്ടോബർ 11 to 20 വരെ ഒരു 10 നമ്മള് വൈകിട്ടൊരു 1/2 കൊന്തയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഇനിഷ്യേറ്റീവ് ആണ് മാഗ്നിഫിക്കാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പൊ അതിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും നമ്മൾ ഈ ഒരു മിഷന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു മിഷന് വേണ്ടിയിട്ടും നമ്മുടെ സോണിന്റെയും നമ്മുടെ കൗൺസിലിന്റെയും കൗൺസിലിന് വേണ്ടി പ്രത്യേകിച്ചും പ്രാർത്ഥിക്കാനായിട്ട് ഈ ഒരു സമയം നമുക്ക് എടുക്കാം. നമുക്ക് ഈ പ്രാർത്ഥിക്കായിരുന്നു ഒന്നിച്ചിരുന്ന. പിന്നെ ഉള്ള ഒരു വലിയൊരു സ്വപ്നമാണിത്, നമ്മുടെ ചക്കാവ് എന്ന് പറഞ്ഞ പാലാ സോണിന്റെ ഒരു മിഷൻ പാരീഷ് ആണ്. ഇത് സ്ഥലം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളത്തൂക്കടവ് നമ്മുടെ അറക്കുളം അതിന്റെയൊക്കെ അടുത്തായിട്ട് വരും. വളരെ ഒരു ഉൾപ്രദേശത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഒരു തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു, നേരത്തെയും കുറച്ച് തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വളരെ ആളുടെ എണ്ണം കുറഞ്ഞ ഒരു കുടുംബങ്ങളുടെ എണ്ണം കുറഞ്ഞ ഒരു ഇടവകയാണ്. അപ്പൊ അവിടെ കൂടുതലായിട്ട് നമുക്ക് അങ്ങോട്ട് റീച്ച് ഔട്ട് ചെയ്യാം, അവിടെ ഹെൽപ്പ് ചെയ്യാം. നമ്മള് കോവിഡിന്റെ ഒക്കെ സീരിയസ് ആയിട്ടിരുന്ന സമയത്ത് ഫുഡ് പാക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോണിയിൽ നിന്ന്. അപ്പം ഫുഡ് പാക്കറ്റ്സും അങ്ങനെ കിറ്റ് കോവിഡ് കിറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ അവിടുത്തെ യൂത്തിനെയും ടീൻസിനെയും ഒക്കെ ഒന്ന് നമുക്കൊന്ന് ട്രെയിൻ ചെയ്യാനും അവരെ ഒന്ന് നമ്മുടെ ഒപ്പം നിർത്താനും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ സ്വപ്നം നമുക്ക് മുന്നോട്ടുണ്ട്. അപ്പം അച്ഛനും അച്ഛന്റെ ഒരു അനുഭവത്തോടുകൂടി നമ്മൾ ഈ മാസം അല്ലെങ്കിൽ ഒരു നവംബറോടുകൂടി നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ, അച്ഛൻ വളരെ സപ്പോർട്ടീവ് ആണ്. അപ്പം നമ്മൾ അച്ഛന്റെ ഒരു സംഭവത്തോടുകൂടി നമ്മൾ ഒക്ടോബറിലോ നവംബറിലോ നമ്മൾ അവിടെ കാര്യമായിട്ട് നമ്മളൊരു ഇനിഷ്യേറ്റീവ്സ് ഒക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് നിലവിലുള്ളത്. ഇനി ചെറിയ ചെറിയ നുറുങ്ങ് ചിന്തകളൊക്കെ ഈ വരുന്ന ഒരു ഒക്ടോബർ മാസത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ മിഷൻ ടീമിന്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. യെസ്.
താങ്ക് യു ചേട്ടായി. ചേട്ടനാണെങ്കില് ഈ ഒരു ഒക്ടോബർ മാസം പോകേണ്ട കാര്യങ്ങളും ചേട്ടൻ ചേട്ടന്റെ മിഷൻ ടീമും കണ്ട ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു നിമിഷം നമ്മളുമായിട്ട് പങ്കുവച്ചു. ഇത് മിഷൻ ടീം മാത്രമായിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൂട്ടമായ യജ്ഞത്തോടുകൂടി വേണം ഈ ഒരു ഒക്ടോബർ മാസം ഈ മിഷൻ മന്ത് ഏറ്റവും മനോഹരമായിട്ട് മാറ്റാനായിട്ട്. അപ്പോൾ മിഷൻ മന്ത് ഏറ്റവും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ആശംസിക്കാം. ഈ ഒരു സമയം നമ്മളുടെ കൂടെ ജിബിൻ ചേട്ടനുണ്ട്, പാരിഷ് ടീമിന്റെ കോർഡിനേറ്റർ ആണ്. നമുക്ക് നവംബർ മാസം നമ്മൾ പാരിഷ് ടീമായിട്ട് ആചരിക്കുവാണ്. എന്റെ പള്ളി പ്രൊജക്ടിനെ പറ്റി പലരും ഈ ഒരു ദിവസങ്ങളൊക്കെ ഒരുപാട് കേട്ട് കാണുമായിരിക്കെ. അപ്പം എന്റെ പള്ളി പ്രൊജക്ട് എന്താണെന്നും പാരിഷ് മന്തിൽ എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യങ്ങളെ പറ്റി നമ്മളുമായിട്ട് നമ്മളോട് പങ്കുവയ്ക്കാനായിട്ട് നമ്മുടെ കൂടെ ഇപ്പം ജിബിൻ ചേട്ടനുണ്ട്. ചേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്ക്രീൻ കാണാവോ? കാണാം ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം കാര്യമായിട്ട് ഇവാഞ്ചലൈസേഷൻ മന്തും അതുപോലെ തന്നെ മിഷൻ മന്ത് ഇനി അടുത്തായിട്ട് പാരിഷ് മന്ത്, അപ്പം എല്ലാ നമ്മള് കാര്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു മാസങ്ങളെല്ലാം നമ്മൾ കാര്യമായിട്ട് തന്നെ സോണി ഇവാഞ്ചലൈസേഷനും മിഷനും എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുവാണേ. അപ്പം ഭയങ്കര സന്തോഷം തോന്നി ഇതെല്ലാം കാണുമ്പോൾ. ഇവാഞ്ചലൈസേഷന്റെ ഒരു വൈൻഡപ്പിലേക്ക് വരുന്നു, അതുപോലെ മിഷൻ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു, ഒരുപാട് സന്തോഷം. അപ്പൊ അതിന്റെ പാർട്ടായിട്ട് തന്നെയാണ് നമ്മൾ ഒരു പാരിഷ് മിനിസ്ട്രിയുടെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ട് ലോഞ്ച് ചെയ്യുവാണ്. പ്രൊജക്ട് അത് നമ്മൾ പാരിഷ് മന്ത് നമ്മൾ നവംബറിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം ഇതിന്റെ ലോഞ്ച് നമ്മൾ ഈ മാസം നടത്തുന്നേ ഉള്ളൂ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ പാർട്ടായിട്ടാണ് നമ്മൾ ഒരു എൻ ഡബ്ല്യു പ്രൊജക്ട് എന്ന് ഒരു പ്രൊജക്ട് നമ്മൾ ഓൾ കേരള പാരിഷ് ടീമിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് കൊണ്ടുവന്ന്, ഇപ്പം നമ്മളത് കേരളത്തിലുള്ള എല്ലാ സോണുകളിലേക്കും ആ ഒരു പ്രൊജക്ട് കൊണ്ടുവരുവാണ്. അപ്പം അതിനെ കുറിച്ചാണ് നമ്മൾ കുറച്ച് സമയം ഒന്ന് കേൾക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജേർണി തുടങ്ങുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നവംബർ മാസം നമ്മൾ പാരിഷ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നവംബർ മാസമാണ് നമ്മൾ പാരിഷ് മന്ത് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു മന്തിൽ നടക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഒരു പ്രൊജക്ടിലൂടെ ഈ ഒരു എൻഡബ്ല്യു പ്രൊജക്ടിലൂടെ എന്താണ് നമ്മൾ എയിം ചെയ്യുന്നുള്ള കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നേ. ഓക്കെ, ദെൻ ഫോക്കസ് ഓഫ് പാരിഷ്മെന്റ്. ഓക്കെ, നമ്മൾ പാരിഷ്മെന്റിന്റെ ഒരു ഫോക്കസ് റീജിയൻ എന്താണെന്ന് നോക്കാനുള്ള ഒരു ഫസ്റ്റ് കാര്യമാണ് നമ്മുടെ ഒരു എക്ലസിയാസ്റ്റിക്കൽ വിസിബിലിറ്റി ഇൻ അവർ പാരിഷ്. ഓക്കെ, എനിക്ക് തോന്നേ നമ്മളെല്ലാവരും ജീസസ് യൂത്ത് ആണ്, നമ്മളെല്ലാവരും ഓരോ ഇടവകയുടെ ഭാഗമാണ് അല്ലെ. നമ്മളൊരു മൂവ്മെന്റ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ ഇടവകയുടെ ഭാഗമാണ്. നമ്മൾ സൺഡേ സ്കൂൾ പഠിച്ചത് ഇടവകയിലാണ്, അതുപോലെ നമ്മൾ ആദ്യ കുർബാന സ്വീകരിച്ചത്, നമ്മുടെ സൈരിലേവനം, നമ്മൾ ഇടവകയായിട്ടാണ് നമ്മൾ നമ്മുടെ ലൈഫ് കൂടുതലും അല്ലെ. നമ്മൾ ഇടവകയുടെ ഭാഗമാണ് അല്ലെ, ഈ ഒരു മൂവ്മെന്റ് നിൽക്കുന്ന എല്ലാവരും ഒരു ഇടവകയുടെ ഭാഗമാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ജീസസ് യൂത്ത് മൂവ്മെന്റ് ഇറ്റ്സ് എ മിഷണറി മൂവ്മെന്റ് അറ്റ് ദ സർവീസ് ഓഫ് ചർച്ച് അല്ലെ. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇടവകയിലും ഈ ഒരു മൂവ്മെന്റ് എന്താണെന്ന് നമ്മുടെ ഇടവകയിലുള്ളവരും കൂടെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ആസ് എ ജീസസ് യൂത്ത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അല്ലെ. അല്ലാതെ നമ്മൾ മാത്രം ഒതുങ്ങി കൂടി പോകേണ്ടതല്ല, നമ്മുടെ ഇടവകയിൽ നമുക്ക് എങ്ങനെ ഒരു ജീസസ് യൂത്ത് ആയിട്ട് വിറ്റ്നസ് ആകാം അല്ലെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോം ഫോർ ജേവേ ഇൻ പാരിഷ്. ഓക്കെ, നമുക്ക് പാരിഷുകളിലും നമുക്ക് ജീസസ് യൂത്തിന്റെ ഒരു ലേബൽ ഉണ്ടായിരിക്കണം അല്ലെ. നമുക്കിപ്പോൾ അറിയാം കൂടുതലായിട്ട് നമ്മളിപ്പം പാലാ രൂപതയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ SMIMകളാണ് രൂപതകൾ അല്ല ഇടവകകളിൽ കൂടുതലായിട്ട് ഉള്ളത്. എങ്കിലും ജീസസ് യൂത്ത് എന്താണെന്ന് ഇപ്പോൾ പലർക്കും ചോദിച്ചാൽ പോലും എന്താണ് ജീസസ് യൂത്ത് എന്ന് പലർക്കും അറിയത്തില്ല അല്ലെ. ഒരുപാട് തെറ്റിദ്ധാരണകളാണ്, പാരിഷിലേക്കൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും അവർക്ക് പോലും അറിയത്തില്ല എന്താണ് ജീസസ് യൂത്ത് എന്നുള്ളത്. നമ്മളിങ്ങനെ കുറെ പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥന മാത്രമുള്ള ഒരു കാറ്റഗറിയാണ് അങ്ങ്. അല്ലാതെ ഒരുപാട് തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഈ പാരിഷിലേക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമുക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളാണ് എന്താണ് ജീസസ് യൂത്ത് എന്തെന്നുള്ള ഒരു ലേബൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതൊരു ചലഞ്ചാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ച്. കാരണം നമുക്ക് നമ്മൾ എന്താണ് നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്ന് മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല. അത് നമ്മളെ സംബന്ധിച്ച് ഒരു ചലഞ്ചാണ്. സത്യമായിട്ട് ശരിയായി ഫേസ് ചെയ്യുന്ന എല്ലാ ജീസസ് യൂത്തും പാരിഷുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമുക്ക് നമ്മുടേതായ ഒരു പ്ലാറ്റ്ഫോം പാരിഷുകളില്ല. അപ്പം അത് നമ്മുടെ ഒരു ഫോക്കസ് കാര്യമാണ്, നമ്മൾ പാരിഷ് മന്തിന്റെ പാർട്ടായിട്ടുള്ള ഒരു ഫോക്കസ് റീജിയൻ ആണ്. അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റീച്ച് ഔട്ട് ടു ന്യൂ പാരിഷസ്. ഓക്കെ, നമ്മൾ പുതിയ പാരിഷുകളിലേക്ക് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ പാരിഷുകൾ, ഇപ്പം എനിക്ക് തോന്നുന്നത് പ്രയർ മീറ്റുകളുള്ള പാരിഷുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പാല ഒരു രൂപത നോക്കുവാണെങ്കിൽ ജീസസ് യൂത്തിന്റെ പ്രസൻസ് ഉള്ള പാരിഷുകൾ
വളരെ കുറവാണ്. നമ്മൾ പാലാരൂപത മുഴുവൻ എടുത്തു നോക്കുവാണെങ്കിൽ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു പാരിഷ് മന്ത്രിന്റെ ഒരു ഫോക്കസ് ആണ്. നമ്മൾ പുതിയ പാരിഷുകളിലേക്ക് റീച്ച് ഔട്ട് നടത്തുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പാരിഷ് മന്ത്രിന്റെ ഒരു ഫോക്കസ് ഏരിയ എന്നുള്ള കാര്യങ്ങളുള്ള. ഓക്കെ, എന്റെ പള്ളി ഈ ഒരു പേരാണല്ലോ നമ്മൾ കുറെ നേരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്, എന്റെ പള്ളി എന്റെ പള്ളി എന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു പ്രോജക്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു എന്റെ പള്ളി പ്രോജക്റ്റ് എയിം ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഒരു ലോഗോ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ എന്റെ പള്ളി നമ്മുടെ സ്വന്തം നമ്മുടെ ഇടവകയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വന്തം പള്ളി. ഓക്കെ, നമ്മുടെ സ്വന്തം ഇടവ പള്ളി. ഇറ്റ്സ് എ പ്ലേസ് ഫോർ ഹെവൻലി ഫെലോഷിപ്പ് അല്ലെ. നമ്മുടെ പള്ളി അത് ഫെലോഷിപ്പിനുള്ള ഇടമായിരിക്കണം. നമ്മുടെ കൂട്ടായ്മകളും നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്ന, നമ്മുടെ ജീസിയുത്തിന്റെ ലെവലിൽ ഒരുമിച്ച് കൂടാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം പള്ളി. ഓക്കെ, അതാണ് ഒരു എന്റെ പള്ളിയുടെ ഒരു കോർ തീം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ എന്റെ പള്ളി പ്രോജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കുന്നേ. എന്താണ് ഈ ഒരു പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നതെന്നൊരു കാര്യം. ഒന്നാമത്തെ ഒരു ഒരു സ്റ്റെപ്പായിട്ട് ഈ ഒരു എന്റെ പള്ളി പ്രോജക്റ്റ് എയിം ചെയ്യുന്ന ഒരു കാര്യം പാരിഷ് ഫെലോഷിപ്പ് വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക. ഓക്കെ, അതാണ് ഈ ഒരു ഫെലോഷിപ്പിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. പാരിഷ് ഫെലോഷിപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുക അല്ലെ. നമ്മളിപ്പം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് അല്ലെ, നമുക്ക് ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. പക്ഷെ നമ്മുടെ ഇടവകയിൽ ഒരു ജീസസ് യൂത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നമ്മുടെ സ്വന്തം ഇടവകയിൽ നമുക്കറിയാം നമ്മുടെ ഇടവകയിൽ തന്നെ എത്രയോ ജീസസ് യൂത്തുകാരുണ്ട് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് എടുത്ത് നമ്മുടെ സ്വന്തം ഇടവകയിൽ നമുക്കൊരു ജീസസ് യൂത്തിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? നമുക്ക് ഇഷ്ടംപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. എന്റെ ഇടവകയിൽ ജീസസ് യൂത്തിന്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അത് തുടങ്ങുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് ഈ ഒരു പ്രോജക്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. ഈ സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അത്രേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു പ്രോജക്ടിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് പാരിഷ് ഫെലോഷിപ്പ് വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുക. ഓക്കെ, വേറെ ഒന്നും പറയുന്നില്ല, വാട്സപ്പ് ഗ്രൂപ്പുകൾ മാത്രം തുടങ്ങുക. ഇതിനകത്ത് നിങ്ങളോട് പ്രയർ മീറ്റിംഗ് തുടങ്ങാൻ പറയുന്നില്ല, വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് മാത്രം തുടങ്ങുക. ഇടവകയിലുള്ള ജീസസ് യൂത്തുകാരെ ഒരുമിച്ച് കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്രേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് പാരിഷ് ഇൻഫോർമൽ ഗ്യാദറിംഗ്. ഇത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഫോം ചെയ്ത് ഗ്രാജുവലി വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഇൻഫോർമൽ ഒരു ഗ്യാദറിംഗിലേക്കൊക്കെ വരുന്ന കാര്യങ്ങൾ. ഇതൊരു സെക്കൻഡ് സ്റ്റെപ്പാണ്. ഓക്കെ, പ്രൈമറി കാര്യം നിങ്ങൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടവകയിലുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ എല്ലാവരുടെ ഫോൺ നമുക്ക് ഒരു ദിവസം ഒരു 5 മിനിറ്റ് പോലും എടുക്കുമല്ലോ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് അത് ചെയ്യുക. രണ്ടാമതായിട്ട് ഉദ്ദേശിക്കുന്ന പാരിഷ് ഇൻഫോർമൽ ഗ്യാദറിങ്സ്, അത് ഗ്രാജുവലി നടക്കേണ്ട ഒരു കാര്യമാണ്. കുറച്ചുകൂടെ സമയമെടുത്ത് നിങ്ങൾ ആ ഇടവകളുള്ളൊക്കെ ഒരുമിച്ച് കൂടി നിങ്ങൾ സമയമെടുത്ത് അവിടുത്തെ വികാരിയച്ചന്മാരെയും കൊച്ചച്ചന്മാരെയും ഒക്കെ ഉൾപ്പെടുത്തി വരേണ്ട ഒരു കാര്യമാണ് ഈ ഒരു പാരിഷ് ഇൻഫോർമൽ ഗ്യാദറിങ്. അതിലേക്ക് നമ്മൾ പിന്നീട് വരുന്നുള്ളൂ. ഓക്കെ, മൂന്നാമതൊരു കാര്യമാണ് ക്രിയേറ്റ് അവയർനെസ് ഓഫ് പാരിഷ് മെന്റ്. ഓക്കെ, ഈ ഒരു പാരിഷ് മെന്റിന്റെ നവംബറിൽ നടക്കാൻ പോകുന്ന ഒരു പാരിഷ് മെന്റിന്റെ അവയർനെസ് ഈ ഒരു ഗ്രൂപ്പുകളിൽ കൊടുക്കാൻ പോവുക. അതോടൊപ്പം തന്നെ ഈ ഒരു നമ്മുടെ പാരിഷുകളിലേക്ക് കൂടുതലായിട്ട് ജിസിസിന്റെ ലേബല് ഇറങ്ങി ചെല്ലുക, പാരിഷുകളിലേക്ക് കുറച്ചുകൂടെ റീച്ച് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു മൂന്നാമത്തെ ഒരു സ്റ്റെപ്പ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ ആക്ടിവിറ്റീസ് ഇൻ പാരിഷ്. പാരിഷിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണുള്ളത്. ഓക്കെ, ഇത് സജഷൻസ് മാത്രമാണ്. ഇത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ആരെയും നമ്മൾ കമ്പൽ ചെയ്യുന്നില്ല. ഫ്യൂ സജഷൻസ്, നമ്മൾ കുറച്ച് സജഷൻസ് മാത്രം മുമ്പോട്ട് വെക്കും. നമുക്കറിയാം ഒരു പാരിഷിലെ സിറ്റുവേഷൻ ആയിരിക്കുമല്ലോ വേറൊരു പാരിഷിലെ. അപ്പം നമുക്ക് പാരിഷ് മാറുന്നതിനനുസരിച്ച് സിറ്റുവേഷൻ മാറും അല്ലെ. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മുമ്പോട്ട് വെക്കാന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് നമ്മൾ ആരെയും കമ്പൽ ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇടവകളിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സെലിബ്രേറ്റ് ഫീസ്റ്റ് ആൻഡ് ലിറ്ററേച്ചർ കലണ്ടർ അല്ലെ. നമുക്ക് ആസ് എ ജീസസ് നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ പള്ളിയിലെ വികാരച്ചന്റെ കൊച്ചച്ചന്റെ ഫീസ്റ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. അവരുടെ പേരിന്റെ നാമഹേതം, അവരുടെ ദിവസം ആ ഒരു ദിവസം ചെന്ന് നമുക്ക് ജി സി യുത്തുകാർക്കൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ചെന്ന് അച്ഛനെയൊക്കെ ഒന്ന് വിഷ് ചെയ്യുക, അതൊക്കെ ശരിക്കും ഫെലോഷിപ്പിലേക്ക് നമ്മളെ കൂടുതൽ അയക്കുകയാണ് അല്ലെ. നമ്മൾ ആരും ചെയ്യാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഒരു ഗ്രൂപ്പ് ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് അച്ഛൻ ഹാപ്പി ഫീസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അച്ഛനെ ഒന്ന് വിഷ് ചെയ്യുമ്പോൾ തന്നെ അച്ഛനുമായിട്ട് നമുക്ക് കുറച്ചുകൂടെ അടുക്കാൻ പറ്റുമോ? ജി സി ആസ് എ ജി സി അതൊക്കെ നമ്മൾ സ്നേഹം പങ്കുവെക്കുകയാണല്ലോ. തീർച്ചയായിട്ടും ഇത് നമ്മളൊരു സജഷനാണ്. നമ്മളൊരു നമ്മുടെ പള്ളിയിലെ വികാരിച്ചന്മാരുടെ അതുപോലെ ലിറ്ററേച്ചർ കലണ്ടർ, നമുക്കറിയാം വിശുദ്ധരുടെ ദിവസങ്ങൾ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞുകുഞ്ഞു ഇനിഷ്യേറ്റീവുകൾ നിങ്ങൾ ഇടവകയിൽ ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആസ് എ ജീസസ് നിങ്ങൾക്ക് ഒരു ലേബൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നും. ഇതൊരു കുഞ്ഞു സജഷനാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഓക്കെ, 1-to-1 ഇവാഞ്ചലൈസേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒന്നെങ്കിൽ ഇടവകളിൽ നമുക്ക് ഇടവകളിൽ അറിയാവുന്നവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാവുന്ന പോലെ 1-to-1 ഇവാഞ്ചലൈസേഷൻ നമുക്ക് ഫോക്കസ് ചെയ്യാം.
അടുത്തായിട്ട് ഹോളി മാസ് വിത്ത് പാരിഷ് പ്രീസ്റ്റ് ഫോർ ജെവി അല്ലേ. നമ്മൾ അത് നമ്മൾ ആസ് എ ജീസസ് നമ്മൾ എല്ലാവരും കുർബാന കൂടുന്നവരാണ് അല്ലേ. നമ്മൾ ഡെയിലി മാസ് കൂടുന്നവരാണ്, നമ്മൾ കുർബാനകൾ മിസ് ചെയ്യാത്തവരാണ്. നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർക്ക് ചിലപ്പോൾ അറിയത്ത് പോലുമില്ല നമ്മൾ ഇങ്ങനെ കുർബാന മിസ് ചെയ്യാതെ കൂടുന്നവരാണെന്ന് പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യമൊക്കെ നമ്മൾ നമ്മുടെ പള്ളിയിലെ വികാരിച്ചനോടൊക്കെ ചെന്ന് അച്ഛൻ നമുക്ക് ഈ ഒരു സമയങ്ങളിലാണ് ഒരുപാട് പേര് കുർബാന കാണാൻ കൊതിക്കുന്ന ഒരു സമയമാണ്. അപ്പം നമ്മൾ ആസ് എ ജീസസ് നിങ്ങളൊക്കെ ഒന്ന് ഒരുമിച്ച് കൂടി ചെന്ന് അവിടുത്തെ അച്ഛനോട് അച്ഛൻ ഞങ്ങൾക്ക് ഒന്ന് കുർബാന കൂടണം അങ്ങനെ അല്ലെങ്കിൽ കുമ്പസാരിക്കണം എന്നൊക്കെ ചെന്ന് നമ്മൾ അങ്ങോട്ട് എന്ന് പറയുമ്പോഴേ നമ്മൾ ശരിക്കും ഒരു വിറ്റ്നസിങ് ആകുവാണ് കർത്താവിനെ സംബന്ധിച്ച്. കർത്താവ് നമ്മൾ നമ്മുടെ ഇടവകയിൽ നമ്മൾ ഒരു ജീസസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആസ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ് ക്രൈസ്റ്റ് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിൽ നമ്മൾ വിറ്റ്നസ് ആവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞുകുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇടവകയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ജീസസ് യൂത്തിന്റെ ഒരു ലേബൽ നമുക്ക് ഇടവകയിൽ ഉണ്ടാകാനുള്ള ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നീട് ഡിജിറ്റൽ പാരിഷ്, ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് കൂടുതലും ഓൺലൈനാണല്ലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഡിജിറ്റൽ പാരിഷ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു കോവിഡിന്റെ സമയത്ത് ഒരുപാട് നന്മകൾ സംഭവിച്ചായിരുന്നു. ഒരുപാട് പാരിഷുകൾ പ്രയർ മീറ്റിംഗ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ഇടവകളിലേക്ക് റീച്ച് ഔട്ട് നടന്നത്. ഉദാഹരണം ഞാൻ പറഞ്ഞായിരുന്നു, മണിയംകുന്ന് പാരിഷിൽ നിങ്ങൾ ആ സ്ലൈഡ് കാണിച്ചപ്പോൾ റിച്ച് പറഞ്ഞായിരുന്നു മണിയംകുന്ന് പാരിഷിൽ ഇതുപോലെ തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ പാരിഷ് അതെങ്കിൽ ആരും അങ്ങനെ ഒരു മിനിസ്ട്രിങ്ങിൽ സംഭവിച്ചതാണ് ആ ഒരു മണിയംകുന്ന് പാരിഷിലെ പ്രയർ മീറ്റിംഗ് ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കുറച്ച് ഇനീഷ്യേറ്റീവുകൾ നടത്തുകയാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. ഇത് കുറച്ച് സജഷൻസ് ആണ്. ഓരോ ഇടവകയിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഓരോ ഇടവകയിലും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങളുടെ ഈ ഇടവകയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പാരിഷിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആക്ടിവിറ്റീസും ഉദ്ദേശിക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സെട്രാ എക്സെട്ര ഇനി നമുക്ക് അഡപ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് വി ആർ പ്ലാനിങ് ഫോർ എ സോണൽ പാരിഷ് ലീഡേഴ്സ് ഗ്യാദറിങ്. ഓക്കെ, ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കറിയാം സോണുകളിലിപ്പം അല്ലെ പാരിഷുകളിലിപ്പം പല പാരിഷുകളിലും ഇപ്പോൾ പ്രയർ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ലീഡേഴ്സിനെയൊക്കെ ഒന്ന് ഗ്യാദർ ചെയ്ത് നമ്മളൊരു ഒരു ഗ്യാദറിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട്, ലീഡേഴ്സിൻ്റെ ഒരു ഗ്യാദറിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് എൻഡവർലി പ്രൊജക്ട്. താങ്ക് യു. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഒന്ന് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പം നിങ്ങളെ ഇനി അടുത്ത ദിവസങ്ങളിൽ നിങ്ങളെ കുറച്ച് പേരൊക്കെ വിളിക്കുമായിരിക്കും. നമുക്കറിയാം നമ്മുടെ സോണിലെ കമ്മിറ്റ്മെന്റ് എടുത്തവരുടെ ലിസ്റ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അത് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയ കാര്യങ്ങൾ ഇതാണ്. 54 പാരിഷുകളിൽ ജീസസ് യൂത്തിന്റെ പ്രസൻസ് ഉണ്ട് പാലാ രൂപതയില്. നമ്മൾ കമ്മിറ്റ്മെന്റ് എടുത്ത ലിസ്റ്റ് പഠിച്ചപ്പോൾ നമുക്ക് കിട്ടിയ കാര്യമാണ് 54 പാരിഷുകളിൽ ജീസസ് യൂത്തിന്റെ പ്രസൻസ് ഉണ്ട് അല്ലെങ്കിൽ ജീസസ് യൂത്ത് താമസിക്കുന്ന ഇടങ്ങളാണ്. അതിൽ രണ്ടിൽ കൂടുതൽ ആൾക്കാരുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ 54 പാരിഷ് രണ്ടോ മൂന്നിലോ അതിൽ കൂടുതൽ ആൾക്കാരുള്ള പാരിഷുകളാണ് ഈ 54 പാരിഷ്. അപ്പോൾ ഈ 54 പാരിഷിലേക്ക് നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സാധനങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കുന്ന കാര്യമാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പാരിഷുകൾ, ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ ഒരു കാര്യം എല്ലാവരും എടുക്കണമെന്ന് കാര്യമായിട്ട് തന്നെ ഓർക്കും. ഓക്കെ, പ്രൈസ് ഗോഡ്. താങ്ക് യു ചേട്ടായി. പാരിഷ് മന്ത് നവംബറിലാണെങ്കിൽ പോലും ഇപ്പൊ മുതൽ നമുക്കതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാതെ ഇപ്പൊ ചേട്ടായി പറഞ്ഞ പോലെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലേ അധികം താമസിക്കണ്ട. നമുക്ക് ഇന്നു മുതൽ നമ്മളുടെ ഇടവകയിൽ ജീസസ് യൂത്തിന്റെ ഒരു കൂട്ടായ്മ രൂപപ്പെടാനായിട്ട് നമുക്ക് ഇന്നു മുതൽ സ്വപ്നം കാണാം. അപ്പോൾ അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്തു തുടങ്ങാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പാരിഷ്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്കായിട്ടുള്ള എല്ലാ ഹെൽപ്പും അവർ പ്രൊവൈഡ് ചെയ്യേ. അപ്പം താങ്ക് യു ചേട്ടാ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് അടുത്ത സർപ്രൈസിലോട്ട് നമ്മൾ കടക്കാൻ പോവാണ്. ആൾക്കാരൊക്കെ ചിലർ ലെഫ്റ്റ് ആയിപ്പോയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരോട് ലെഫ്റ്റ് ആയവരോടൊക്കെ ഒന്നുകൂടെ കയറാൻ പറയണം. നമുക്കായിട്ടുള്ള ആ ഒരു സർപ്രൈസ് അണിയറയിൽ ഒരുങ്ങി കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡ്സ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ ചേട്ടാ? യെസ്. അപ്പം അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു മന്ത് ഓഫ് ഇവാഞ്ചലൈസേഷന്റെ എല്ലാ ഡെയിലി ടാസ്കുകളും 30 ദിവസം 30 ഡിഫറെന്റ് ടാസ്കുകൾ ഉണ്ടായിരുന്നു. എല്ലാം കംപ്ലീറ്റ് ചെയ്തത് അൽഫോൻസയാണ്. അപ്പം അൽഫോൻസയ്ക്ക് ഉറപ്പായിട്ടും പിന്നീട് ഒരു സമ്മാനം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു തന്നതുപോലെ നമ്മൾ ജീസസ് യൂത്തിന്റെ എല്ലാ പ്രോഗ്രാമിന്റെയും അവസാനം നമ്മുടെ ഒരു മ്യൂസിക് മിനിസ്ട്രിയുടെ പെർഫോമൻസ് ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ടും നമ്മൾ ഇതും കുറയ്ക്കുന്നില്ല. ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മുടെ പാലാ മ്യൂസിക് മിനിസ്ട്രിയും നമ്മുടെ കോർണർ സ്റ്റോൺ ബാൻഡോടെ ചേർന്ന് ഒരു മ്യൂസിക് ഷോ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ഈ ഒരു മ്യൂസിക് ഷോയിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോ പല സ്ഥലങ്ങളിലായിരിക്കുകയാണ്.
ഈ ഒരു പാൻഡമിക്കിന്റെ ഇടയിലും നമ്മൾക്ക് ഈ ഒരു രീതിയിൽ ഒരുമിച്ച് കൂടാൻ സാധിച്ചതിനെ ഓർത്ത് നമുക്ക് ആദ്യമേ ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് ഇന്നത്തെ ഈ ഒരു സമയം നമുക്ക് കുറച്ച് സമയം കർത്താവിന്റെ കൂടെ അടിച്ചു പൊളിക്കാനായിട്ട് നമുക്ക് ഒന്ന് ചേരാം. നമ്മൾ പല സ്ഥലങ്ങളിലായിരിക്കാം, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് ഒരുമിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനും കർത്താവിന്റെ കൂടെ ആയിരിക്കാനും നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യാം. കുറച്ച് പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങള് ഇപ്പൊ നമ്മള് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് ഓക്കെ, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. നമുക്കൊരു ഇപ്പൊ സമയം ഒന്ന് വെയിറ്റ് ചെയ്യാവേ. നമുക്കൊരു നിമിഷം നമ്മുടെ ഒരു ടെക്നിക്കൽ സൈഡിനെ പൂർണ്ണമായിട്ടും പരിശുദ്ധ മികച്ച സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൂരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയം രക്ഷിച്ചു പറഞ്ഞേ അമ്മേ. ഈ സമയത്ത് നമുക്ക് ചേട്ടാ സ്ട്രീമിംഗ് കറക്റ്റ് ആയോ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഥാവിന്റെ കൂടെ അടിച്ചു പൊളിക്കാം. നിങ്ങൾക്ക് ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ആക്ഷൻ ചെയ്യോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യോ, എന്തോ എന്തോ ആകാം, പാട്ട് കൂടെ പാടാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ജിയു, ഞാൻ പാലായിലാണ് വീട്, നിലവില് എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂരാണ്. ഇത് നന്ദു. നന്ദു ഇപ്പം പി ജി മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നു കാനഡയിൽ. അഭിഷേക് ഒരു ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടുതൽ കെവിനുണ്ട്. കെവിൻ ഇപ്പോൾ സി എ ചെയ്തുകൊണ്ടിരിക്കുന്നു, എ സി സി എ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, നമുക്ക് ഫസ്റ്റ് സോങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. യെസ്. ദൈവമേ എന്നീശുവേ, നിത്യനാം ദൈവമേ എന്നീശുവേ, സൃഷ്ടാവാം ദൈവമേ എന്നീശുവേ, നിത്യനാം ദൈവമേ എന്നീശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യത്തിന്തായകർത്താദി കർത്താവേ, വരുന്നു ഞാൻ നിൻ തിരുസന്നിധിയിൽ, പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, ധീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ, പരിശുദ്ധരേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, ധീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം, അവനെന്റെ ശൈലവും എൻ കോട്ടയും, അവനെന്റെ രക്ഷയും എൻ ആശ്രയം,
എൻ പറയാകുന്നവൻ എന്നവൻ അവരെന്റെ ഉപദീദിയെ എൻ പറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ അവരെന്റെ ഉപദീദിയെ പരിശുദ്ധരെ.